അല്ല ഇതെന്തിനാ ഈ പാൽപ്പായസം? ഇത് ആരുണ്ടാക്കിയതാടോ? ഞാനുണ്ടാക്കിയതാ. എന്തേ കഴിക്കില്ലേ? ഇതെന്തൊരു ചോദ്യാടോ? പാൽപ്പായസം കഴിക്കാത്ത മനുഷ്യരുണ്ടോ? ഇല്ല അപ്പച്ചി. പ്രത്യേകിച്ച് വളരെ അപൂർവമായി ഭാര്യ ഉണ്ടാക്കി ഭർത്താവിന് വെച്ചുണ്ടാക്കി തരുന്ന പാൽപ്പായസം അല്ലേ? പിന്നെ ഇതൊക്കെ കഴിക്കാൻ എന്തൊരു സന്തോഷം അറിയാവോ? സാധാരണ വീടുകളില് ഈ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുന്നതേ വല്ല വിശേഷ ദിവസങ്ങളൊക്കെ അല്ലേ? തിരുവോണം, വിഷു, അതും അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും പിറന്നാള്. എടോ അല്ല ഇന്നിപ്പോ അങ്ങനെ എന്തെങ്കിലും വല്ല പ്രത്യേക ദിവസം ആണോ? ആണോടോ? ആ എന്തോ ആവട്ടെ. ഏതായാലും ഈ നിൽക്കുന്ന അപ്പച്ചിക്കും ദുർഗയ്ക്കും ഇന്നൊരു നല്ല ദിവസം. അത് മനസ്സിലാക്കാൻ ഏയ് പോലീസ് ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. കോമൺ സെൻസ് മതി. ഇത് നമ്മുടെ കളിയാ. ശരി, നിങ്ങളുടെ ഈ സന്തോഷത്തില് ഞാനും അങ്ങ് പങ്കുചേർന്നേ. അതെ, ദുർഗ മനസ്സറിഞ്ഞുണ്ടാക്കിയ പായസായത്. ഞാൻ എന്തായാലും 2 ഗ്ലാസ് കുടിക്കും. ഈ ഷുഗറും പ്രഷറും അപ്പച്ചിക്ക് ഒരു പ്രശ്നമല്ലേ? അപ്പോ എനിക്കാ പടാ. അല്ല അപ്പച്ചിക്ക് എന്ത് പ്രശ്നമല്ലേ? എല്ലാവരും രസമല്ലേ? രസമൊക്കെ ഉണ്ടാവും. എന്തായാലും ദുർഗയുടെ കൈപുണ്യം ഈ പാൽപ്പായസത്തിൽ ഉണ്ടായിരിക്കും. അമ്പലപ്പുഴ പാൽപ്പായസം തോറ്റുപോവും. അല്ല ഇതുപോലത്തെ സന്തോഷമൊക്കെ വരുമ്പോഴേ എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന എന്താഹാരവും നല്ല രുചിയായിരിക്കും. ആയിരിക്കും അല്ലേ ദുർഗ? പ്രസാദേട്ടൻ എന്നെ കളിയാക്കണോ? എടോ തന്നെ ഞാൻ കളിയാക്കൂ. എടോ അഭിനന്ദിച്ചതാ, നല്ല പായസമായിരിക്കും. ഏതായാലും മകന്റെയും മരുമകളുടെയും മനസ്സ് നൊമ്പരപ്പെടുത്തിയതിന്റെ സന്തോഷമല്ലേ ഈ പായസം? മക്കളെ സ്നേഹിക്കുന്ന ഏതൊരച്ഛനും ഇത് കുടിക്കണമല്ലോ. കുടിച്ചല്ലേ പറ്റൂ. മനസ്സിലാവുന്നുണ്ട് എനിക്ക് പ്രസാദന്റെ ഈ ഒളിയമ്പുകളൊക്കെ. എന്നെ ധിക്കരിച്ച ആഘോഷത്തിന് പോയവരൊക്കെ മതി. നിർത്ത. അതെ, കഴിഞ്ഞതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കണ്ട. കഴിഞ്ഞു. ശരീരം മുഴുവൻ വെള്ളവും തെളിച്ച് മണ്ണെണ്ണയിലാകെ മുങ്ങി നിൽക്കുകയാണ് താനെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു കരുതിയോളൂ. ഞാനൊരു പോലീസ് ഓഫീസറാ. ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ കഴിവ് തെളിയിച്ച ആളാ. കള്ളത്തരം ചെയ്താലേ ഒറ്റ നോട്ടത്തിൽ എനിക്കത് കണ്ടുപിടിക്കാനും അറിയാം. പിന്നെ ഞാൻ തന്റെ ആവശ്യം അംഗീകരിക്കുകയും നമ്മുടെ പിള്ളേരെ തിരിച്ചു വിളിക്കുകയും ചെയ്തതിന് ഒരു ന്യായമുണ്ട്. ഗൃഹപ്രവേശം പോലും നടത്താത്ത കുട്ടികളെ ഒരു ഹണിമൂണിന് പോകുന്നതിലെ ചെറിയൊരു ശരികേടുണ്ട്. അതുതന്നെയാ കാര്യം. അല്ലാതെ താൻ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യൂന്നുള്ള പേടി കൊണ്ടൊന്നും അല്ല. പിന്നെ തന്റെ ദുർവാശയുടെ മുമ്പില് ഞാൻ പലപ്പോഴും ബലഹീനനായി പോകുന്നതേ തന്നെ ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ തെറ്റിപ്പോഴും ഞാൻ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സ്നേഹിക്കുന്നത് തെറ്റാണെന്നാണോ പ്രസാദേട്ടൻ പറയുന്നത്? എടോ ഈ മരമറിഞ്ഞ കൊടിയിടാവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ചിലരോടുള്ള സ്നേഹമേ മനസ്സിലെ ഉണ്ടാവാവൂ, അത് പ്രകടിപ്പിക്കരുതെന്നർത്ഥം. അപ്പോ മകന്റെ മുമ്പിൽ മാന്യനായിട്ട് നിന്നുകൊണ്ട് എന്നെ അവന്റെ ശത്രുവാക്കുന്നത് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാ അല്ലേ ദുർഗ? നമ്മള് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പ്രശ്നമേ അവരവര് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ്. അന്യൊരു കേക്കേ ഞാനും താനും തമ്മിലൊരു തർക്കം ഉണ്ടായ മറ്റുള്ളവർക്കേ ഒരു മുതലെടുപ്പായിട്ട് അങ്ങ് മാറും. മനസ്സിലായോ? എന്തോ ഈ മറ്റുള്ളവരെന്ന അന്യരെന്നൊക്കെ നീ പല പ്രാവശ്യം പറയുന്നത് കേട്ടു. അത് എന്നെ കുറിച്ചല്ലേടാ? അപ്പോ അപ്പച്ചിക്ക് അതൊക്കെ പിടി കിട്ടും. കിട്ടി. സംശയം എന്താ? ഞാൻ നിന്റെ അപ്പച്ചിയാ, ഇത്തിരി മുതിർന്ന കക്ഷിയാ. ആ, എന്തും പിടികിട്ടും. എന്നാലേ ഈ മുതിർന്ന കക്ഷിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കുഴമ്പും എണ്ണയൊക്കെ തേച്ചു പുരട്ടി ചൂടുവെള്ളത്തെ കുളിച്ച് കഷായ മരുന്നും കഞ്ഞിയൊക്കെ കഴിച്ച് രാമായണം വായിച്ചിരിക്കേണ്ട ഈ പ്രായത്തിലേ എന്തിനാ ഈ കണ്ട വീടുകളിലൊക്കെ കേറി ഇറങ്ങി ഇങ്ങനെ നിരങ്ങുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. കഷായവും മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കാൻ എനിക്ക് വാദവും പിത്തൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ചെറുപ്പോ. 100% ആ കാര്യത്തിൽ ശരിയാ. നാവിന്റെ കാര്യത്തിൽ നല്ല ചെറുപ്പം തന്നെ. പരദൂഷണം പറയാനും പടപിടിപ്പിക്കാനും ആ നാവിന് എന്തൊരു മിടുക്ക അല്ലേ? ഈ വീട്ടിൽ ഞാനും ദുർഗയും തമ്മിലുണ്ടാവുന്ന എല്ലാ യുദ്ധങ്ങൾക്കും ശങ്കൂതുന്നതേ അപ്പച്ചിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ദുർഗേ, പ്രസാദേട്ടാ, അപ്പച്ചി അപമാനിക്കുന്ന എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എടോ, തന്നെ ഞാനെങ്ങനെ അപമാനിക്കുന്നത്? ഇത് എന്റെ അപ്പച്ചിയല്ലേ? എന്റെ അപ്പച്ചി, എന്റെ മാത്രം അപ്പച്ചി. എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ തലയില് ഇടിത്തി വീഴാൻ നേരത്ത് മാത്രം ഉണ്ടായ പൊന്നും കൊടുത്ത അപ്പച്ചി. ദേ പ്രസാദേ, നീ അതിര് വിടുന്നു. എന്റെ അതിരിനകത്തേക്ക് ആവശ്യമില്ലാതെ കയറി വരാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ അതിര് വിട്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പച്ചി. അകന്നു നിന്ന് സ്നേഹിക്കുമ്പോഴേ അതിനൊരു ഒരു സുഖമുണ്ട് അപ്പച്ചി. ദയവ് ചെയ്തു മേലാൽ അത്യാവശ്യമില്ലാതെ ഈ വീടിന്റെ പടി കയറാതിരുന്ന വലിയ ഉപകാരമായിരുന്നു. ഞാനും എന്റെ കൊച്ചു കുടുംബവും എങ്ങനെയെങ്കിലും സമാധാനത്തോടെ കഴിഞ്ഞു പോയിക്കോട്ടെ. ഉപദ്രവിക്കരുത്. ഞാൻ നിന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാ. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ മാത്രം നീ വളർന്നോ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു കുടുംബമുണ്ട് അപ്പച്ചി. അവിടുത്തെ സമാധാനമാ എല്ലാവരുടെയും ആഗ്രഹം. പ്രസാദേ, നീ അപ്പച്ചിയോട് എനിക്കും സ്നേഹമൊക്കെ ഉണ്ട്, രക്തബന്ധമല്ലേ? അതുകൊണ്ടേ ഞാനേ അവിടെ വന്ന് അപ്പച്ചെ കണ്ടോളാം. പ്ലീസ് ദയവായി ഇങ്ങോട്ട് വരരുത്. പ്രസാദേട്ടാ, അപ്പച്ചി എന്നെ കാണാനാ വരുന്നത്. ഇതേ എന്റെയും കൂടെ വീടാ. എടോ, ഞാനിവിടുത്തെ ഗൃഹനാഥനല്ലേ, എനിക്ക് എന്റെ അഭിപ്രായം ഉണ്ടാവില്ലേ? ഇത് അഭിപ്രായമൊന്നുമല്ല, പിന്നെ അപ്പച്ചിയുടെ കരണത്തടിക്കായിരുന്നു ഇതിലും ഭേദം. എന്താടോ കരണത്തൊക്കെ അടിക്കുന്നത് മോശമല്ലേ? മാത്രമല്ല ഞാൻ കൈവീശി എങ്ങാനൊന്ന് കൊടുത്താലേ പിന്നെ അത് പോലീസ് മർദ്ദനം എന്നുള്ള പേരിൽ ദുഷ്പേരും വരും. അത് ശരിയല്ല. പ്രസാദേ, നീ നിന്റെ ചെവിയിൽ നുള്ളിക്കോടാ. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. ദുർഗേ, ഞാൻ പോവാ. അപ്പജി, അപ്പജി, അപ്പജി ഇത് എവിടെ പോവാ? ഈ വീടിന്റെ പടി ഇനി ഞാൻ കേറില്ല. വീടച്ചി പോവല്ലേ, എന്നെ വിട പറയുന്നൊന്ന് കേൾക്കപ്പജി. വീട് അപ്പച്ചി ഇങ്ങോട്ട് വാ. ദുർഗേ, ഞാൻ അപ്പജി അപ്പച്ചി ഇങ്ങോട്ട് വന്നേ. വാ അപ്പജി. അപ്പച്ചി ഇങ്ങോട്ട് വരാൻ. നീ ഒരു മൂർഖനെയാ നോവിച്ചത്. പതിയിരുന്ന് ഞാൻ നിന്നെ കൊത്തു. നീ സൂക്ഷിച്ചോ. ചവിട്ടി പുറത്താക്കാൻ നോക്കിയാലും വലിച്ച് കേട്ടിക്കോളും. എന്ത് ചെയ്യാൻ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്റെ ഭാര്യയെ കാണാൻ. ഓ, ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു. മൂന്നാറിലെ തണുപ്പില് തേയില തോട്ടങ്ങൾക്ക് നടുവിലുള്ള ചെറിയ വഴിയിലൂടെ നമ്മൾ ഒരുമിച്ചിങ്ങനെ. സ്വപ്നം കാണുന്നതിൽ എന്താ തെറ്റ്? എന്ത് വേണേലും ആർക്ക് വേണേലും സ്വപ്നം കാണാലോ. തുളസി, നീ ഇനി എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഡല്ലടിച്ചിരിക്കുക. മതി, സെന്റി ഒന്നും വേണ്ട. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടാലേ മൂന്നാർ ട്രിപ്പിനേക്കാളും വലിയ പ്രശ്നമാവും ഉണ്ടാവാൻ പോകുന്നത്. നീ വേഗം പോവാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല ആദി. പ്രശ്നാവും. ആ, പ്രശ്നാവട്ടെ. ഇനി ആരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. കാശ്മീരിലും മൂന്നാറിലും വാഗമണിലും ഒക്കെ നമുക്ക് പിന്നെ പോവാം. തൽക്കാലം ഇവിടുന്ന് പോവാം. ദുർഗേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ പ്രസാദ് വരും. പ്രസാദേ, ഇവരിതെങ്ങോട്ട് പോകുന്നു? അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ, നന്ദി കേട്ടവൻ. പോയത് കണ്ടില്ലേ, ഒരക്ഷരം മിണ്ടിയൊന്ന് നോക്ക്. അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നീയും കേട്ടതല്ലേ, ഞാൻ ഈ വീട്ടിൽ വരുന്നത് പട പിടിപ്പിക്കാനാണെന്ന്. എന്നോടിവിടെ മേലാ വരരുതെന്നല്ലേ അവൻ പറഞ്ഞത്. നീ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാനിവിടെ നിന്നത്. അതവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാ ഇപ്പൊ ഇങ്ങനൊരു പോക്ക്. അപ്പച്ചി അതൊന്നും കാര്യമാക്കണ്ട. ഇവിടെ ആര് വരണം വരാതിരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനും കൂടിയാ. എന്നാലും അവൻ എന്റെ ചെകിട് നോക്കി അടിക്കുന്നതിന് തുല്യമല്ലേ അവന്റെ ഓരോ വാക്കുകള്. ദുർഗേ, നിനക്കറിയോ നിന്റെ ഭർത്താവേ ഇപ്പൊ പോയവനുണ്ടല്ലോ, കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് ഞാനാ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ ഇവന് വേണ്ടി? എന്നും ഇവൻ അസുഖമായിരുന്നു. ചൊറി, ചെരങ്ങ്, കരച്ചില് എന്ന് വേണ്ട, ഒന്നും പറയണ്ട. ഞാനൂര് പോലത്തെ ഒരു സാധനം. നിന്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ഇവനെ കണ്ടൂടായിരുന്നു. ഞാനാ, ഈ അപ്പച്ചിയാ അവനെ വളർത്തിയെടുത്തത്. എന്നും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലായിരുന്നു. ഇപ്പൊ അവൻ വലിയ പോലീസ് ഓഫീസർ ആയപ്പോ അവൻ എന്റെ മെക്കെട്ട് കയറാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ കയറുന്നതേ അവന് നാശമാണെന്ന്. അച്ചിട്ടുണ്ട്. അപ്പൊ ചെതങ്ങ് മനസ്സിന്ന് വിട്. രക്തബന്ധം കൊണ്ടല്ല ഒരാളുടെ സ്നേഹം അളക്കേണ്ടത്, മനുഷ്യബന്ധം കൊണ്ടാ. അപ്പച്ചി എന്റെയാ, പ്രസാദ് ഏട്ടൻ്റെതല്ല. അങ്ങനെ അങ്ങ് കരുത്. അതെ, നിന്നെ ഒരാളെ കരുതിയാ ഞാൻ ഇന്ന് അടങ്ങിയത്. അല്ലെങ്കിൽ പഴയ ചരിത്രം മുഴുവൻ ഞാൻ അവന്റെ മുമ്പിൽ വിളിച്ചങ്ങ് പറയും. അല്ല, അവന്റെ തൊലി ഉരിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ആ, അതൊക്കെ പോട്ടെ. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ക്ഷമ നല്ലതാ. ഇവിടെ നിനക്ക് ഞാൻ വേണം. ഇല്ലെങ്കിലേ ഇവരെല്ലാവരും കൂടി നിന്നെ അങ്ങ് പൊരിക്കും. അപ്പച്ചി കൂടെ ഉണ്ടല്ലോ, നോക്കാം. ആ, എന്നാലും അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ. അതൊന്ന് വിടപ്പച്ചി. ഇതങ്ങനെ വിടാൻ പറ്റില്ല ദുർഗെ, നിനക്കറിയത്തില്ല. എത്തി നിന്റെ മോൻ. നീ എവിടെ പോയിരുന്നു? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാ. ഏത് ഫ്രണ്ട്? അവനെ അമ്മയ്ക്ക് അറിയില്ല, ഞങ്ങളെ കോളേജ് മേറ്റാ. എനിക്ക് ഈ തരികിടയൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ആദി മോൻ ഇപ്പൊ പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നുന്നേ. അതെ, വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ എന്റെ അമ്മയോട് കള്ളൊന്നും പറയാറില്ല. ദുർഗെ, ഞാൻ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതല്ലേ ഉള്ളൂ. അവൻ കള്ളത്തരം പറയാണെന്ന് നീ കണ്ടോ? അവന്റെ മുഖത്ത് കുങ്കുമം ഇരിക്കുന്ന കണ്ടോ? കുങ്കുമോ? ഓ അതേന്ന്, അവന്റെ മുഖത്ത് കുങ്കുമം പറ്റിയിരിപ്പുണ്ട്. ഉറപ്പ്. പാതാളത്തിൽ ആണി പോയാലും അതും കണ്ടെത്തുന്നവളാ ഈ മംഗള. എന്നോട് അവന്റെ കളി. ദുർഗെ, അവൻ തുളസിയെ കാണാൻ പോയത് തന്നെയാ. ചോദിക്ക് ചോദിക്ക്, നിന്റെ മോനെ ഇങ്ങോട്ട് പിടിച്ച് രണ്ട് പെട പെടയ്ക്ക്. ചെല്ല് ചെല്ല്, ചോദിക്ക്. ആദി, ആദി, ഇങ്ങ ഇറങ്ങി വന്നേ. എടാ എന്താ, ഇറങ്ങി വരാൻ. എന്താമ്മ? നീ എവിടെ പോയെന്നാ പറഞ്ഞേ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. നിന്റെ ഫ്രണ്ടിന് എന്താടാ കുങ്കുമ കച്ചവടം ഉണ്ടോ? കുങ്കുമ കച്ചവടം? നീ എന്ന് മുതലാടാ എന്റെ അടുത്ത് കള്ളത്തരം പറയാൻ പഠിച്ചത്? കള്ളം പറയാൻ പഠിക്കുന്നതല്ലോ, പറയാൻ പഠിപ്പിക്കല്ലേ അവള്.